അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അറബിക് സ്വീറ്റായ കുനാഫയുടെ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡും സേമിയയും വെച്ചിട്ട് കുനാഫയുടെ അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മളിതുണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി നമ്മളിവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ക്രീം ചീസും മൊസറല്ല ചീസും ആണ്. മൊസറല്ല ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത സേമിയ കൂടി വേണം. കുനാഫടോ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതെടുത്താൽ മതി. നൂൽ സേമിയ വെച്ചാണ് ഇത് ഉണ്ടാക്കുക. അത് കിട്ടാത്തത് കൊണ്ട് ഞാൻ സാദാ സേമിയ എടുത്തതാണ്. ഇനി ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതേ അളവിൽ തന്നെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി പഞ്ചസാര ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് രണ്ട് മൂന്ന് ഏലക്ക പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടറാണ് ചേർക്കേണ്ടത്. ഞാനത് ചേർക്കുന്നില്ല, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലായിട്ടാണ്. നിങ്ങൾ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക. അതിന് പകരമായിട്ടാണ് ഞാൻ ഏലക്കായി ഇട്ടത്. 5 മിനിറ്റ് ഇത് തിളപ്പിച്ചെടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയായി. ഇനി ഒരു ബ്രെഡിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചീസ് തേച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് കൂടി വെച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തുമായിട്ട് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് മറ്റൊരു ബ്രെഡ് എടുത്ത് കവർ ചെയ്യണം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഓരോ ബ്രെഡും ചെയ്തെടുക്കണം. ചീസ് തേച്ച് അതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുക. ഇപ്പോൾ 3 ബ്രെഡും നമ്മൾ അങ്ങനെ ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. 3 ബ്രെഡിലേക്കാണ് നമ്മൾ ഈ 2 മുട്ട എടുക്കുന്നത്. ഇത് നന്നായി മിക്സാക്കി എടുക്കണം. ഇനി മാറ്റി വെച്ച ബ്രെഡ് എടുത്ത് ഈ മുട്ടയുടെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. 4 വശവും ഇങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ച സേമിയയിലേക്ക് കൂടി ഇത് ഡിപ്പ് ചെയ്ത് വെക്കുക. എല്ലാ ഭാഗവും ഇതുപോലെ ചെയ്യുക. നമ്മളിപ്പോൾ 3 ബ്രെഡും ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യിന് പകരം ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. ഇനി നന്നായി ചൂടായിട്ടുള്ള പാനിലേക്ക് നമ്മൾ ഈ ബ്രെഡ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. വലിയ പാനായതുകൊണ്ട് ഞാൻ എല്ലാ ബ്രെഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇനി അപ്പുറത്തെ ഭാഗത്തുള്ള സേമിയ കൂടി ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാ ബ്രെഡിലെയും സേമിയയൊക്കെ ടോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായും എല്ലാ ബ്രെഡിൻ്റെയും മുകളിലേക്ക് നന്നായി തന്നെ ഒഴിച്ചു കൊടുക്കുക. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ചീസൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കുണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.